നമസ്കാരം. സെക്കൻഡ് ഷോ എന്ന ചിത്രം മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരു പിടി പുതുമുഖങ്ങളെയാണ്. ദുൽഖർ സൽമാൻ, സണ്ണി വെയ്ൻ എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. അക്കൂട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഗൗതമി നായർ. സെക്കൻഡ് ഷോയ്ക്ക് ശേഷവും ഒരുപിടി ചിത്രങ്ങളിൽ നായിക വിശ്വത്തിൽ ഗൗതമി എത്തി. ഗൗതമിയെ ഇപ്പോഴും പ്രേക്ഷകർ അതിവേഗത്തിൽ തിരിച്ചറിയുന്നത് ലാൽജോസ് ചിത്രം ഡയമണ്ട് നെക്ലേസിലെ ഫഹദിൻ്റെ കാമുകിയായ നേഴ്സായിട്ടാണ്. ഒരുപക്ഷെ ഗൗതമിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയും ഡയമണ്ട് നെക്ലേസ് തന്നെയായിരിക്കും. സെക്കൻഡ് ഷോയുടെ സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രനെയാണ് ഗൗതമി വിവാഹം ചെയ്തത്. വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ ഇരുവരും കുറച്ചു നാൾ മുൻപ് വിവാഹമോചിതരായി. പക്ഷേ അക്കാര്യം താരങ്ങൾ ഇതുവരെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യമായി ശ്രീനാഥുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഗൗതമി തുടർന്ന് സംസാരിച്ചിരിക്കുകയാണ്. പ്രമുഖ അവതാരകയായ ധന്യവർമ്മയുടെ ചാറ്റ് ഷോയിൽ അതിഥിയായി വന്നപ്പോഴാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗൗതമി സംസാരിച്ചത്. തങ്ങളുടെ ഐഡിയോളജികൾ തമ്മിൽ ഒത്തുപോകാതായതോടെയാണ് പിരിഞ്ഞതെന്നാണ് ഗൗതമി പറയുന്നത്. ഞാൻ എന്നൊരാൾ ഇവിടെയുണ്ട് എന്നത് നമ്മൾ തന്നെ വേണം ആളുകളെ അറിയിക്കാൻ. സിനിമയിൽ നിരവധി പുതിയ ആളുകൾ വന്നു കഴിഞ്ഞു. ഞാനിപ്പോഴും അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന കാര്യം സിനിമാ മേഖലയിൽ പലർക്കും അറിയില്ല. അവരെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോ എന്നാണ്. ഇനി ഞാൻ സംവിധാനം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഇൻഡസ്ട്രിയിലെ പലരും ധരിച്ചിരിക്കുന്നത്. ജൂഡ് ആന്റണിയുടെ 2018 വളരെ ചെറിയ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഓം ശാന്തി ഓശാനയിൽ നിക്കി ഗൽറാണയുടെ കഥാപാത്രം അവതരിപ്പിക്കാൻ ജൂഡ് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ജൂഡ് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ 2018 അഭിനയിക്കാമെന്ന് സമ്മതിച്ചത്. പേഴ്സണൽ ലൈഫിൽ ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനും ശ്രീനാഥും വേർപിരിഞ്ഞു എന്നത് പലർക്കും അറിയില്ല. അത് പുറത്തു പറഞ്ഞ് പിന്നെ ഒരു വാർത്തയായി വരുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. സത്യാവസ്ഥ അറിയാതെ ആളുകൾ പലതും പറഞ്ഞു നടക്കും. ഡിവോഴ്സായി എങ്കിലും ശ്രീനാഥിനെ കുറിച്ച് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാറുണ്ട്, പിരിഞ്ഞുവെങ്കിലും ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. മെസ്സേജും കോളും എല്ലാം ചെയ്യാറുണ്ട്. സിനിമയിൽ കാണുന്നത് പോലെ ഡ്രാമയൊന്നുമില്ലായിരുന്നു. മ്യൂച്വലായി എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെയാണ് പിരിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഫൈറ്റോ തർക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം ശേഷം ഞാനൊരു തെറാപ്പി അറ്റൻഡ് ചെയ്തിരുന്നു. 3 വർഷത്തെ ദാമ്പത്യ ജീവിതമായിരുന്നു. 2017 വിവാഹം. 2012 മുതൽ ഞങ്ങൾ പരിചയക്കാരായിരുന്നു. ശേഷം ഡേറ്റിങ്ങിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ശ്രീനാഥും പിരിയുകയാണ് എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും ചോദിച്ചത് നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് പിരിയുന്നത് എന്നതാണ്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഐഡിയോളജികൾ തമ്മിൽ ചേരാതെയായി. ഒരുമിച്ച് പോകാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ ബാലൻസ് വരാൻ. സന്തോഷമില്ലാത്ത ജീവിതം വേണ്ട എന്ന് കരുതി തന്നെയാണ് എന്നാൽ പിരിയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് എന്നതിൽ ധാരണയുണ്ട്. കമ്മ്യൂണിക്കേഷൻ പാർട്ണറുമായി അത്യാവശ്യമാണ്. 23 മുതൽ 26 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 27 വയസ്സിന് ശേഷമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് ഗൗതമി നായർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.